ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലാണ്, സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഞാനും സേഫ് ആയിട്ടിരിക്കുന്നു. കുറെ കാലമായി നിങ്ങളുടെ മുമ്പിൽ ഇതേമാതിരി ക്യാമറക്ക് മുമ്പിൽ വന്നിട്ട്, അതിന്റെ കാരണം ഒന്നുമല്ല, നമ്മൾ എന്നാലും വീഡിയോ മുമ്പിൽ വരുന്നില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ സംസാരങ്ങളുള്ള വീഡിയോ ഒരാഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ ഒക്കെ ദിവസം വരാറുണ്ട്. അപ്പൊ ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചാനല് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞാല് നമ്മുടെ യൂട്യൂബ് നമ്മളെ ചാനൽ അംഗീകരിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ കൂടിയാണ്. അത് അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോയിലെ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്ന് സംസാരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സമൂസയാണ്. സമൂസ എന്ന് പറഞ്ഞാൽ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതും വേണ്ട. എല്ലാവരും ഉണ്ടാക്കുന്ന സമൂസ ഒരേമാതിരി ആയിരിക്കണമെന്നില്ല. ഞാൻ പല രീതികളും പരീക്ഷിച്ചതിന് ശേഷം വളരെ ടേസ്റ്റി ആണെന്ന് എനിക്ക് തോന്നിയ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. സമൂസ വളരെ പേർക്ക് അറിയുന്നവരും അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും. എന്നാലും ആദ്യമായിട്ട് ഒരാൾ സമൂസ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ക്ലാസ് രൂപത്തിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീൻസും കിഴങ്ങും ക്യാരറ്റും ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് സവോളയും കേബേജും ഒരു സൈഡിലും വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മൂന്ന് ഐറ്റംസ് ആദ്യം വേവിച്ചെടുക്കണം. അത് ബീൻസും അതേപോലെ കിഴങ്ങും ക്യാരറ്റും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു പയറ് എട്ട് മിനിറ്റോളം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ മറ്റുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കത് ഒന്ന് മസാല ഉണ്ടാക്കാം. നമുക്ക് ആദ്യം കടുക് ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് പരിഞ്ചീരകം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ ഉണ്ടാവും. അത് പൊട്ടി വരുന്നത് കൂടി നമുക്ക് അതിലേക്ക് ഒരു സവാള ആഡ് ചെയ്യാം. നോക്കാം, നാളെ വറുത്തി എടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ കേട്ടോ. നമ്മൾ സാധാരണ കറികൾക്ക് ഉണ്ടാക്കണമെന്ന് പോലെ നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേബേജും കൂടി ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മസാല ഉണ്ട്, ഒരു 50 എണ്ണം ഉണ്ടാക്കട്ടോ. 50 സമൂസക്കുള്ള മസാല നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാം. ഇനി ഞാൻ അതിലോട്ട് മസാലയുടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് വേവിച്ചെടുത്ത ഈ കിഴങ്ങും അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. വേവിച്ച വെള്ളം കൂടി അതിലൂടെ നമ്മൾ ഇതിലോട്ട് വെക്കാം. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് നല്ല തീയ് കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ മസാല ഒക്കെ നന്നായിട്ട് എല്ലാത്തിനും നന്നായിട്ട് പിടിച്ചോളും. ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല വെള്ളമൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇനി സമൂസ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ചൂടാറുമ്പോൾ തന്നെ ഒന്നുകൂടി അത് വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഇന്ന് ചൂടാറിയതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതുമായിട്ട് നിങ്ങൾ ഇത് കൊണ്ട് ഈ ഒരു തലയുടെ ഈ ഒരു സൈഡ് പിടിക്കാം. ഇതേമാതിരി ഇങ്ങനെ ഒരു കൊമ്പ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് അങ്ങനെ വന്നു. ഇവിടെ തന്നെ നമ്മൾ മസാല ഇടും. അതുപോലെ നമ്മൾ ഇതിലോട്ട് മസാല നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് ചെയ്യും. ഇനി ഇതാ ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെക്കാം. ഇപ്പൊ ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇനി ഇതാ നമ്മൾ ഇത് നേരെ
ഇങ്ങനെ മുടക്കാം, ഇത്ര ഉള്ളു പണി. ഇനി ഇതാ ഇത് ഇങ്ങനെ ഒന്ന് മുടക്കാം കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ മൈദ ഇതാ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്, അത് വെറുതെ എന്താ ഒന്ന് ഒട്ടിക്കാം. അപ്പൊ നമ്മുടെ സമോസ ഇവിടെ റെഡി ആയി. നമ്മളെ ഈ ഹോള് കണ്ട് ഇതുപോലത്തെ ഹോളില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, അവിടെയൊക്കെ നന്നായിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അതിലോട്ടൊക്കെ നമ്മൾ എണ്ണ അകത്തോട്ട് കയറും. അപ്പൊ നമ്മൾ ഒരു സമോസ ബട്ടർ റെഡി ആക്കും. ഇതുപോലെ ഇനി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മളിതാ ഇതുപോലെ ഇതുപോലെ ഈ ഒരു സൈഡ് പിടിച്ച് ഇതുപോലെ ഒരു കുമ്പിള് കുത്തുക, കുമ്പിള് കുത്തുക എന്ന് പറയാം. എന്നിട്ട് നമ്മൾ കൈ നേരെ ഇങ്ങോട്ട് തിരിക്കുക, വേണ്ട ഇതുപോലെ ഇട്ടിട്ട്. ഞാനിപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ABCD ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതാ ഇതുപോലെയൊക്കെ എടുക്കുക. ഇനി നേരെ ഓപ്പോസിറ്റ്. ഇപ്പം ഇനി ഇത് നമ്മൾ മടക്കേണ്ട ആവശ്യമില്ല, ഇത് മടക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ ചെയ്യുന്നത് ആദ്യം ഇവിടെ ഇവിടെയും കൂടി കുറച്ച് മൈദ നമുക്ക് തേച്ച് കൊടുക്കാം, കാരണം നമ്മൾ ഒട്ടിക്കൽ കറക്റ്റായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എണ്ണ കയറിപ്പോവുകയും ചെയ്യും, എണ്ണയിലിട്ട് കഴിഞ്ഞത് ഉണ്ട് പോലും ചെയ്യും. ഇതിൻ്റെ അകത്തും കൂടി ഇവിടെയും കൂടി ഒന്ന് ഒട്ടിച്ച് ആയി വാ കണ്ടോ, അത് ക്ലിയറായി വന്നിട്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇവിടേക്ക് ഒന്ന് വിട്ടുപോയാലും നമ്മൾ ഈ ഭാഗം ഒട്ടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീടലൊന്നും നമുക്കൊരു വിഷയമല്ല. അപ്പോൾ രണ്ട് റെഡി ആയിട്ട് അത് ഇതേപോലെ നമ്മളെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അതെല്ലാം ഞാനിത് നന്നായിട്ട് സമൂസയുടെ രൂപത്തിലാക്കിയിരുന്നില്ല, മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് നമുക്ക് ഇനി ഓരോ സമൂസമായിട്ടും നമുക്ക് നല്ല ഇതാ അത് എണ്ണ അത്യാവശ്യം ചൂടായിട്ടില്ലെങ്കിൽ ഇടത് ഇട്ടാം, നല്ല ചൂടായതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പെട്ടെന്നോ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ പേപ്പർ ഷീറ്റ് മാത്രം ഒന്ന് വെന്താ പോലെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞ സാധനങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം. അല്ല ഈ ഒരു കുറവായിട്ടുണ്ട്, ഈ ഒരു ചെറിയൊരു കളർ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കത് മറച്ചിടാം. അതൊക്കെ ഒരു 10 സെക്കൻഡ് കൊണ്ട് 20 സെക്കൻഡ് കൊണ്ടൊന്നും ആയി വരും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഷീറ്റാണെങ്കിൽ ഒന്നുകൂടി ഉപയോഗിക്കേണ്ടത് കേട്ടോ, ആ ഷീറ്റിന്റെ വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം ഇത്രയും മതി കേട്ടോ, ഈ കളർ മതി, ഇല്ല കൂടുതലായത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. വേണ്ടോ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊക്കെ വളരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതിൻ്റെ ശേഷം ഒരു ബെൽ ബട്ടൺ ഉണ്ടാകുന്നു, പ്രസ് ചെയ്യുമ്പോൾ ആ നിന്ന് സെലക്ട് ചെയ്തിട്ട് എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് മാക്സിമം എല്ലാ ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും.